അല്ലാഹുവിന്റെ റൂഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണല്ലോ മഹാനായ മഹാനായ ഈസാ അലൈഹിസ്സലാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആളുകളെ ജീവിപ്പിക്കാറുണ്ടായിരുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബിക്ക് നൽകിയ ഒരു കഴിവാണ് മരണപ്പെട്ടു പോയ ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ ജനതയിൽപ്പെട്ട ആളുകൾ ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയെ വളരെ അടുത്ത് മരണപ്പെട്ടവരെയാണല്ലോ നിങ്ങൾ ജീവിപ്പിക്കുന്നത്, പണ്ടേ മരണപ്പെട്ടവരെ എന്താ നിങ്ങൾ ജീവിപ്പിക്കാത്തത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അപ്പൊ തന്റെ ജനതയോട് പറഞ്ഞു, ആരെയാണ് ഞാൻ ജീവിപ്പിക്കേണ്ടത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാണ്. ആരുടെ ഖബറായിരുന്നു അതെന്നറിയുമോ? മഹാനായ സാമബിനോ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് 980 കൊല്ലം ആളുകളെ പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ ഖബറായിരുന്നു അത്. ആ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് ആളുകൾ പറഞ്ഞു, ഈസാ നബിയെ ഈ ഖബറുള്ള ആളുകളെ നിങ്ങൾ എഴുന്നേൽപ്പിക്കണം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ അടുത്തേക്ക് ചെന്നു. ഖബറിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് രാജാതിരാജനായ റബ്ബിനോട് അതാ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഖബറിലെയാണ് നീ എഴുന്നേൽപ്പിച്ചു തരണേ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യേണ്ട താമസം ഖബറതാ പിളരുകയാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്നതാ സാമബനോ അലൈഹിസ്സലാം പുറത്തേക്ക് വരികയാണ്. സലാം ചൊല്ലി അസ്സലാമു അലൈക്കും, അവർ സലാം മടക്കി വഅലൈക്കുമുസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മന്നന്താ നിങ്ങൾ ആരാണ്? ഈ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നയാള് പറഞ്ഞു, അന സാമബനോ, ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമാൻ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ്, കൂടെയുള്ളവരും സാമിന്റെ തലയും താടിയും എല്ലാം നിറച്ചിട്ടുണ്ട്. ഈസാ നബി ചോദിച്ചു, എന്താണ് സാമേ ഇത്? തലയും താടിയും ഒക്കെ നിറച്ചിരിക്കുന്നല്ലോ, അങ്ങയുടെ കാലഘട്ടത്തിൽ ഈ നിര ബാധിച്ചിട്ടില്ലല്ലോ. ആ സമയത്ത് സാമ പറയുകയാണ്, ഈസാ നബിയെ അങ്ങ് വിളിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നാളെ സംഭവിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഖിയാമത്ത് നാളെ സംഭവിച്ചുവെന്ന് വിചാരിച്ച് എന്റെ മുടി നിറച്ചു അതിന്റെ ഭീകരത ആലോചിച്ച് നിറച്ചുപോയതാണെന്ന് മഹാനായ സാമബനോ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു സാമിനോട്, സാമേ കൈഫകാനൽ മുന്തുഖം സനാമുത്ത, നിങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ട് എത്ര വർഷമായി? സാമ പറഞ്ഞു, മുന്തു അർബാത്തി ആലാഫിസന, ഞാൻ ലോകത്ത് നിന്ന് മരണപ്പെട്ടിട്ട് വിട പറഞ്ഞിട്ട് 4000 കൊല്ലമായി. 4000 കൊല്ലമായി ഞാൻ മരണപ്പെട്ടിട്ട്. ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, കൈഫകാനൽ മൗത്ത്, മരണം എങ്ങനെയായിരുന്നു സാമേ? ആ സമയത്ത് ദാ സാമവര നൂഹ് അലൈഹിസ്സലാം പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമേ 4000 കൊല്ലമായില്ലേ ഞാൻ മരണപ്പെട്ടിട്ട്, ഇന്ന് വരെ മാ ദഹബത്ത് മിറാറത്തുൽ മൗത്ത് മിൻ ഹൽഖീ അസ്റായീൽ അലൈഹിസ്സലാം, എന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങ് വലിക്കുന്ന സമയത്തുള്ള ആ വേദന ഉണ്ടല്ലോ, ആ വേദന ഇന്ന് വരെ എന്റെ തൊണ്ടയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഈസാ നബി എന്ന് മഹാനായ സാമബനോ അലൈഹിസ്സലാം ചിന്തിച്ചു നോക്കൂ, നമുക്കങ്ങനെ ഇത് സഹിക്കാനും കഴിയും? മരണത്തിന്റെ രണ്ടാമത്തെ വേവി വെപ്രാളം അതാണ് എന്റെ സഹോദര, ഭീകരത ഏതാണ് എന്റെ സഹോദര? മൂന്നാമത്തെ ഭീകരത എന്താണെന്നറിയുമോ? മരണപ്പെടാൻ പോകുന്ന ഏതൊരാളും മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാമിനെ കാണുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവസാനത്തെ നോട്ടം, കണ്ണിന്റെ നോട്ടം കണ്ടില്ലേ തുറച്ചു നോക്കുന്നത്? ഏതൊരു മനുഷ്യനും മരിക്കുമ്പോ കണ്ണ് മേൽപോറ്റാൻ റൂഹ് കൊണ്ടുപോകുമ്പോ ഇസ്രായീലിന് നേരെ സഹതാപത്തിന്റെ നോട്ടമാണ്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്സദഖ വഅകും മിനസ് സാലിഹീൻ വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറു ബിമാ തഅമലൂൻ. ശരീരം റൂഹ കൊണ്ടുപോവുകയാണോ എന്ന ആ വേവലാതിയുടെ നോട്ടമാണ് എന്റെ സഹോദര ഇസ്രായീലിനെ കാണും. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരിക്ക മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്രായീലിനെ കണ്ടല്ലോ. ഇസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോ ഇസ്രായീലിനോട് ചോദിച്ചു, ഇസ്രായീലെ ഹൽ തസ്തതീവൻ തുരിയൻ ത്വൻ തുരിയനി സൂറത്ത് കല്ലതീ തഖബിദു അലൈഹ റൂഹൽ ഫാജർ, മോശപ്പെട്ട ആളുകളുടെ റൂഹ് എങ്ങനെയാണ് നിങ്ങൾ പിടിക്കുക എന്നൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം
ഇനി മരിക്കാൻ പോകുന്നയാൾ മോശപ്പെട്ടയാളാണെങ്കിലോ ഇതൊന്നും മരിക്കുന്ന ആളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് കാണാനും കഴിഞ്ഞു കൊള്ളണമെന്നില്ല. കാരണം ഭൂമിയിൽ മനുഷ്യനെല്ലാം കാണാനുള്ള പവറില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ബ്ലഡ് ക്യാൻസർ ആയ ഒരാൾ ഒരാളെടുത്ത് പോയാൽ അയാളുടെ ബ്ലഡ് കണ്ടാൽ തന്നെ നമുക്ക് അയാളുടെ ബ്ലഡിൽ ക്യാൻസറിന്റെ രക്താണുക്കൾ ഉണ്ടെന്ന് കാണാൻ കഴിയോ? ബ്ലഡ് ക്യാൻസർ ഉള്ള ആളുടെ രക്തത്തിൽ ക്യാൻസറിന്റെ രക്താണുക്കളുണ്ട്, ക്യാൻസറിന്റെ രോഗാണുക്കളുണ്ട്. പക്ഷെ അത് കാണുന്നയാൾക്ക് നേരെ അത് കാണാൻ കഴിയുന്നില്ല. ഉണ്ടോ പ്രത്യേക ഉപകരണങ്ങൾ വെച്ചെങ്കിൽ മാത്രമല്ലേ ടെസ്റ്റ് നടത്തിയാലല്ലേ മനസ്സിലാവുന്നുള്ളോ? എന്റെ പ്രിയമുള്ളവരെ, മരണപ്പെടാൻ പോകുന്ന ആളിനടുത്ത് മലക്കുകൾ വരുമ്പോ അടുത്തു നിൽക്കുന്നയാൾക്ക് അത് കാണാനും കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അബീബായി നബിയുടെ